ആത്മീയ താന്ത്രിക മാന്ത്രിക ജ്യോതിഷ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ജീവിത വിജയത്തിനും ഉയർച്ചയ്ക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം. എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഈ ജന്മനക്ഷത്ര സംഖ്യകളുടെ വിശേഷങ്ങളാണ് നമ്മൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ജനിച്ച ഡേറ്റ് ഒറ്റ സംഖ്യയാക്കുക, കൂട്ടിയിട്ട് ഒറ്റ സംഖ്യയാക്കി കഴിയുമ്പോഴാണ് ഈ ജന്മസംഖ്യ നമുക്ക് ലഭിക്കുക. ഇപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോകൾ ഇഷ്ടമാകുന്നു എന്നറിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും ആ സപ്പോർട്ടിന് ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. 8, 17, 26 എന്നീ തീയതികളിൽ ജനിച്ചവർക്കാണ് 8 ഭാഗ്യസംഖ്യയായിട്ട് വരിക. ഇക്കൂട്ടരുടെ ഗ്രഹം ശനിയാണ്. 8 മറ്റുള്ള സംഖ്യകളിൽ നിന്നും വേറിട്ട് വളരെ പ്രത്യേകതയുള്ള ഒരു സംഖ്യയാണ്. ജന്മാഷ്ടമി, ദുർഗാഷ്ടമി, കൃഷ്ണാഷ്ടമി, അഷ്ടലക്ഷ്മി, അഷ്ടൈശ്വര്യങ്ങൾ, അഷ്ടദിക്കുകൾ എന്നിങ്ങനെ 8 ഒത്തിരി പ്രത്യേകതകൾ നമുക്ക് പറയാനുണ്ട്. ജന്മസംഖ്യ 8 അത് വളരെ ശ്രേഷ്ഠമായിട്ടാണ് പറയപ്പെടുക. സ്വയം, തൊഴിൽ, വാണിജ്യം, രാഷ്ട്രീയം എന്നീ മേഖലകളിൽ ഈ 8 പൂർണ്ണമായിട്ട് വിജയിക്കും എന്ന് പറയുന്നുണ്ട്. ഇവരെ പണമുണ്ടാക്കി അഭിമാനത്തോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. ഉത്കർഷേച്ഛയും ആത്മവിശ്വാസവും പ്രായോഗിക ബുദ്ധിയും ആസൂത്രണ വൈദഗ്ധ്യവും ഉള്ളവരാണ് ഈ ജന്മനക്ഷത്ര സംഖ്യ 8. ഇവർ കഠിന പരിശ്രമികളായിരിക്കും എന്നാണ് പറയുക. ഏത് മേഖലയിലായാലും അവിടെ മുൻപന്തിയിലെത്തുവാൻ ഇവരെ ആഗ്രഹിക്കുകയും ചെയ്യും. പൊക്കമുള്ള ശരീരപ്രകൃതമാണ് ഭൂരിഭാഗം ആൾക്കാർക്കും ഉണ്ടാകുക. നല്ല അവയവ ഘടനയും ഇവർക്കുണ്ടാകും. പല്ലുകൾ ക്രമമായിരിക്കില്ല എന്ന് പറയപ്പെടുന്നു. എന്തിനും പുഞ്ചിരി മാത്രമേ ഇവർക്ക് പ്രധാനമായിട്ടുള്ളൊരു മറുപടി ഉണ്ടാവുകയുള്ളൂ. തലമുടി ഇവരുടെ ചുരുണ്ടതായിരിക്കുകയാണ് പതിവ്. പ്രായമാകുമ്പോൾ മുടി കൊഴിഞ്ഞ് കഷണ്ടിയാകുന്ന ആൾക്കാരും ധാരാളം പേരുണ്ട്. അല്ലെങ്കിൽ ഒന്നീ അർദ്ധകഷണ്ടിയാകാം, ഇല്ലെങ്കിൽ പൂർണ്ണ കഷണ്ടി വരെ ആകാവുന്ന ആൾക്കാരാണ്. പണം ചിലവഴിക്കുന്നതിലവർ വളരെ ലുബ്ധരായിരിക്കുകയാണ് പതിവ്. ഇവരുടെ പക്കൽ ഒഴിയാതെ പണം ഉണ്ടായിരിക്കുകയും ചെയ്യും. ഇവർക്ക് പണം കടം കൊടുത്താൽ തിരികെ കിട്ടുകയില്ല. നന്മകൾക്കൊപ്പം തുല്യമായിട്ട് തിന്മകളുമുള്ള വിചിത്രമായിട്ടുള്ള ഒരു സംഖ്യ തന്നെയാണ് ഈ 8. നീതിബോധമുള്ളവരും സത്യസന്ധതയോടും കൂടി ജീവിതം നയിക്കുന്ന ആൾക്കാരാണ് ഇവർ. ഈ സ്വപ്നജീവികളാണ് ഇവരിലെ ഭൂരിപക്ഷം ആൾക്കാർ. ഒന്നിയിൽ ഉന്നതിയിലും അല്ലെങ്കിൽ ഏറ്റവും താഴെയുമുള്ള ഒരു ജീവിത രീതിയായിരിക്കും ഇവരുടേത്. സന്തോഷം വന്നാലും ദുഃഖം വന്നാലും ഉള്ളു തുറന്ന് മറ്റുള്ളവരോട് പങ്കുവെക്കാൻ മടി കാണിക്കുന്ന ഒരു ശീലം ഇവർക്ക് ഉണ്ടാകുകയും ചെയ്യാറുണ്ട്. എന്തു തൊഴിലും ചെയ്യാൻ ഇവർ സന്നദ്ധരാകും. ഏത് പ്രതിസന്ധിയും തരണം ചെയ്യാനുള്ള മനഃശക്തി ഇവർക്കുണ്ടാവും. അശ്രാന്ത പരിശ്രമത്താൽ ജീവിതത്തിൽ ഇവർ നേട്ടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. രക്തസംബന്ധമായ അസുഖങ്ങളെ ഇവർ കരുതിയിരിക്കണം. ചെറുപ്പത്തിൽ പൊതുവെ ഉദരസംബന്ധമായ അസുഖങ്ങളും പിത്തസംബന്ധമായ അസുഖങ്ങളും ഇവരെ അലട്ടാനും ഇടയുണ്ട്. കുടൽ ബലക്ഷയമുള്ള രീതിയിലാണ് ഇവർക്ക് പതിവ്. പിത്തജ്വരം, കരൾ രോഗം, മഞ്ഞപ്പിത്തം, രക്തത്തിൽ വിഷാംശം കലരുക, വാദത്തിൻ്റെ ഉപദ്രവം, കൈകാലുകളിൽ മുട്ടിന് രോഗമുണ്ടാകുക, ഇതൊക്കെ ഇവർക്ക് സാധാരണഗതിയിൽ വന്ന് ഭവിക്കാവുന്ന രോഗങ്ങളാണ്. പോലീസ്, പട്ടാളം, സർക്കാർ ഉദ്യോഗം, തൊഴിലാളി, എഞ്ചിനീയറിങ്, റെയിൽവേ ഇങ്ങനെയുള്ള എല്ലാ മേഖലകളിലും ഇവർ ശോഭിക്കുകയും ചെയ്യും. 4, 5, 6, 8 എന്നിവയാണ് ഇവരുടെ സൗഹൃദ സംഖ്യകൾ. 3 സമസംഖ്യ. 1, 2, 7 എന്നിവയാണ് ഇവരുടെ ശത്രുസംഖ്യയായിട്ട് പറയപ്പെടുന്നത്. ഇവരുമായിട്ടുള്ള കൂട്ടു സംരംഭങ്ങളും ബിസിനസ്സുകളും സൂക്ഷിപ്പുകളും ഒക്കെ ദോഷകരമാകുകയും ചെയ്യും. ഏത് മാസത്തിലെയും 8, 17, 26, 4, 13, 22, 31 എന്നീ തീയതികൾ ഇവർക്ക് ഗുണം ചെയ്യാറുണ്ട്. അതുപോലെ പൂയം, അനിരം, ഉത്രിട്ടാതി, തിരുവാതിര, ചോതി, ചതയ നക്ഷത്രങ്ങളും ശനി, ഞായർ എന്നീ വാരങ്ങളും ഇവർക്ക് ശുഭകാര്യങ്ങൾക്ക് യോജിക്കുന്നവയാണ്. കറുപ്പ്, കടുന്നീല എന്നിവയാണ് ഇവരുടെ ഭാഗ്യ നിറങ്ങൾ. നീല, ഇളനീല, തവിട്ട്, ചുവപ്പ് നിറങ്ങൾ അനുകൂല നിറങ്ങളാണ്. വെള്ള, മഞ്ഞ നിറങ്ങൾ ഇവർക്ക് പ്രതികൂലമായ നിറങ്ങളാണ്. ഇന്ദ്രനീലമാണ് ഇവരുടെ ഭാഗ്യരത്നം. ജന്മസംഖ്യ 8 ഒരു കറുപ്പ് നിറത്തിലുള്ള മുത്ത് പാത്രത്തിലാക്കി സൂക്ഷിച്ചു വെക്കുന്നത് വളരെ നല്ലതാണ്. അത് തെക്ക് പടിഞ്ഞാറ് കന്നിമൂല ഭാഗത്താണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്. അത് നമുക്ക് വളരെയധികം ഐശ്വര്യം ഉണ്ടാക്കി തരും എന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ 8 എന്ന് പറയുന്ന സംഖ്യയുടെ ഫലങ്ങൾ എല്ലാവർക്കും പ്രയോജനപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ബന്ധുമിത്രാദികൾക്കൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും
നല്ല ഐശ്വര്യവും സൗഭാഗ്യവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.